രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ബീട്രൂട്ട് വേവിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. ഞാനിവിടെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് കവർ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവാൻ വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി വിടാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 2 ചുമന്നുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ, ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതരയാൻ വേണ്ടി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു പേസ്റ്റ് ആകുന്നത് വരെ അരയ്ക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഒരു 1/4 വേവായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ഞാൻ മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് പൊത്തി വെക്കുന്നതേ ഉള്ളൂ. വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് മൂടി വെക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റത്തേക്ക് വെക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും അരപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് നമ്മളൊന്ന് ഉടച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഒരുപാട് ഉടയ്ക്കരുത്, ജസ്റ്റ് മിക്സിയിലിട്ട് ഒരു വിപ്പ് മട്ടും കൊടുത്താൽ മതിയായിരിക്കും. ഒരുപാട് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് മോരാവും. തൈര് ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വട്ടൽ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്. വട്ടൽ മുളക് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ഇടാവുന്നതാണ്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇതിന്. അമ്മ ഇത് കല